നമസ്തേ, ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം. മണ്ഡലകാലവൃത്തത്തിൽ പ്രധാനപ്പെട്ടതാണ് കറുപ്പ് വസ്ത്രധാരണം. കലികാലത്തിലെ ദുരിതങ്ങൾക്ക് കാരണഭൂതനായ ശനിദേവന് ഏറ്റവും പ്രിയങ്കരമാണ് കറുപ്പ് വസ്ത്രം. ആ ശനീശ്വരന്റെ ഉടയാട ധരിച്ചു ചെല്ലുന്ന ഭക്തനെ ശനിദേവൻ അതിവേഗം അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. ശനിപ്രീതിക്ക് കടും നീല നിറമോ കറുപ്പു നിറമോ ഉള്ള വസ്ത്രങ്ങളാണ് ഉത്തമം. കറുപ്പൊടുക്കുന്നത് എന്തിന്? എല്ലാ അയ്യപ്പന്മാരും ഒന്നുകിൽ കറുപ്പ് അല്ലെങ്കിൽ നീല നിറത്തോടു കൂടിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കും. എന്തിനാണ് ഈ കറുപ്പും നീലയുമൊക്കെ ഉപയോഗിക്കുന്നത്? എന്താണ് ഈ നിറങ്ങളുടെ പ്രത്യേകത? നമ്മൾ ഇത് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ പലതും അനുഷ്ഠിക്കുമ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് ചിന്തിക്കാറില്ല. വളരെ ഗൗരവത്തോടു കൂടി ചിന്തിച്ച് ഞാൻ ഇന്നതുകൊണ്ട് ഇന്നത് ചെയ്യുന്നു എന്ന് ചിന്തിച്ചു ചെയ്താലേ ഗുണം ലഭിക്കൂ. വേദങ്ങളിൽ ഏറ്റവും കൂടുതൽ ശക്തമായി പറയുന്നത് അഗ്നിയെക്കുറിച്ചാണ്. അഗ്നി ഈശ്വരൻ്റെ പര്യായമാണ്. അഗ്രണീർ ഭവതി ഇതി അഗ്നി എന്ന അഗ്നിയുടെ നിഷ്പത്തി. ഈശ്വരനാമമാണത്, ഈശ്വരൻ്റെ പര്യായമാണത്. തീ അല്ല, ആ അഗ്നിയെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ നിലവിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ അഗ്നി നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ തരത്തിൽ പ്രാധാന്യത്തോടു കൂടി പ്രവർത്തിക്കുന്നുവെന്ന് ഋഷിമാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നീലഗ്രീവൻ ആഗ്നേയ തത്വത്തിൻ്റെ പ്രാധാന്യത്തോടു കൂടിയതാണ് എന്നതാണ്. നീലഗ്രീവ ആഗ്നേയ എന്നൊരു പ്രസ്താവനയുണ്ട് വേദങ്ങളിൽ. നീലഗ്രീവയിൽ അഗ്നിതത്വം കൂടുതലുണ്ട്. നീലനിറം അഥവാ കറുപ്പ് നിറമുള്ളതിന് കാരണം അഗ്നിതത്വമാണ്. അപ്പോൾ നീലനിറവും കറുപ്പ് നിറവും അഗ്നിതത്വത്തിൻ്റെ പ്രതിരൂപമാണ്. അഗ്നിയുടെ വർണ്ണഭേദത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ നമ്മുടെ പ്രാചീന ഋഷിമാർ അഗ്നി തന്നെയാണ് കറുപ്പ് നിറം എന്ന നിഗമനത്തിലാണ് ചെന്നെത്തിയത്. അഗ്നി തന്നെയാണ് നീലനിറവും. അപ്പോൾ അയ്യപ്പ ഭക്തൻ ശബരിമല യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അഗ്നിവർണമായ കറുപ്പിനെ എടുത്താണ് അണിയുന്നത്. എന്നു പറഞ്ഞാൽ താൻ ഈശ്വരതുല്യനായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്നർത്ഥം. ഭാരതത്തിൽ ഋഷിമാർ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഈശ്വരീയതയെ സാക്ഷാത്കരിക്കണം എന്നാണ്. നമ്മുടെ എല്ലാ വ്രതങ്ങളുടെയും അടിസ്ഥാനം ഈശ്വരീയമായ ഭാവത്തിലേക്ക് ചെന്നെത്തുക എന്നു തന്നെയാണ്. അഗ്നിവർണമായ കറുപ്പിനെ എടുത്ത് അണിയുന്നതിലൂടെ താൻ സ്വയം അഗ്നിയാവാൻ ശ്രമിക്കുകയാണ്, സ്വയം ആഗ്നേയ തത്വത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ അഗ്നിതത്വത്തെ സാക്ഷാത്കരിക്കുന്നതിലൂടെ അയ്യപ്പൻ തൻ്റെ വസ്ത്രങ്ങളിൽ പോലും അഗ്നി സ്വന്തമാക്കി മാറ്റുന്നു. അങ്ങനെ വസ്ത്രത്തിൽ അഗ്നി വരുന്നതോടുകൂടി ഒരു സാധകനായി അയ്യപ്പൻ മാറുന്നു. ഇതിനുവേണ്ടിയാണ് വസ്ത്രങ്ങളുടെ നിറം പോലും നമ്മുടെ ഋഷിമാർ ഭംഗിയായി ചിന്തിച്ച് സ്വീകരിച്ചത്. കാരണം നാം കാണുന്നതൊക്കെ ഭദ്രമായിരിക്കണം എന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട്. ഒന്നാമതായി കാണുന്നത് വസ്ത്രം തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം നമ്മുടെ മനസ്സിൽ മാറ്റം വരുത്തും. നാം ഏതു നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നുവോ ആ വസ്ത്രത്തിൻ്റെ നിറം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുമെന്ന് വർണ്ണശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നാം ധരിക്കുന്ന വസ്ത്രങ്ങൾ ഏതു തരത്തിലുള്ളതായിരിക്കണം എന്ന് വളരെ കൃത്യമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയ്യപ്പ ഭക്തർ കറുപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നത്. ഗൗരവത്തോടുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു പോകാനുള്ള ആദ്യ പടിയാണ് ഇതെന്ന് കാണാൻ സാധിക്കും. കാരണം ഒരു സാധകന്റെ വളർച്ചയിൽ നിരവധി ഘട്ടങ്ങളുണ്ട്. ഓരോ ഘട്ടങ്ങളിലും മാറ്റങ്ങൾ വരണം. ആഹാരതലത്തിൽ എന്ന പോലെ തന്നെ നാവിൻ്റെ ഉച്ചാരണത്തിൽ മാറ്റം വരുന്നു, വസ്ത്രത്തിൽ മാറ്റം വരുന്നു. അങ്ങനെ കറുപ്പ് നിറത്തിലൂടെ സ്വയം ശരീരത്തിന് മാറ്റം വരുത്തി, മനസ്സിന് മാറ്റം വരുത്തി അയ്യപ്പനായി സ്വയം മാറാനുള്ള വഴിയാണ് കറുപ്പുടുക്കൽ. മറ്റൊരു വിശ്വാസം, 41 ദിവസത്തെ പ്രതിശുദ്ധിയോടെ ശബരിമലയ്ക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുന്ന ഭക്തൻ കറുപ്പ് ധരിച്ച് മാലയിടുന്നത് താൻ സ്വാമിയായി എന്ന് അറിയിക്കുന്ന ഒരു നിശബ്ദ വിളംബരമാണ്. അയ്യപ്പൻ ബ്രഹ്മചാരി ആയതുകൊണ്ട് ഈ സമയത്ത് രജസ്വലകളായ സ്ത്രീകൾ സ്വാമിമാരെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ് കറുപ്പ് വസ്ത്രം ധരിക്കൽ. പണ്ടുകാലത്ത് കൊടും കാട്ടിലൂടെ നടന്നു വേണം മല കയറാൻ. അവിടുത്തെ കൊടും തണുപ്പിനെ നേരിടാൻ കറുപ്പിനെ കഴിയൂ എന്ന തിരിച്ചറിവാണ് കറുത്ത വസ്ത്രം ധരിക്കലെന്നും വിശ്വസിക്കുന്നുണ്ട്. സ്വാമി ശരണം.